സാഹചര്യം നോക്കിട്ടേ അതിനനുസരിച്ചിട്ട് ഞങ്ങൾക്ക് അന്നൊരു ഇത് പറ്റിപ്പോയി. അപ്പൊ ഒന്നുമില്ല, നമ്മള് മറ്റേ ആഞ്ഞിലുണ്ടല്ലോ, ആഞ്ഞിലയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നു. ആഞ്ഞിൽ കൊടുത്തല്ലോ, കൊടുത്തോ? അത് കച്ചവടമായി. ആർക്ക്? തടവിലെടുത്തില്ലേ ഷംസുദ്ദീൻ, ആ ഷംസുദ്ദീന് കച്ചവടമായി. എന്ത് കിട്ടിയതിന്? 65 രൂപ. ആ, അതിന് 15 രൂപ പറ്റിച്ചു കൊണ്ടുപോയി, ബാക്കി 50 രൂപയുള്ളു. അത് ഇടനിലക്കാരെങ്കിലും പറ്റിച്ചുണ്ടായതായിരിക്കും. അല്ല, നമ്മള് പുഷ്പയുടെ ആംഗിളി ഇടലോ, പുഷ്പാങ്കുതരാണ്, പുഷ്പാങ്കുതരായിരുന്നു. അതെ, ഇനിയിപ്പോ കച്ചവടം നടക്കില്ലല്ലോ അല്ലേ? നടക്കില്ല, അത് വേറെ ആൾക്ക് കൊടുത്തു. കൊടുത്തില്ലേ? അല്ല, ഇതിപ്പോ പുഷ്പാങ്കുതരാതെ എങ്ങനെ മനസ്സിലായി? സംഗതി ഞാൻ പറഞ്ഞപ്പോഴേ പുഷ്പിച്ച് പിടികിട്ടി. പുഷ്പ വലിയ പുച്ഛയല്ലേ? നല്ല വെള്ളമാണ്, കാശി ചോദിച്ചാ മതി, അപ്പം കിട്ടും. അയ്യോ, അയ്യോ, കുറെ കിട്ടിയിട്ടുണ്ട് ആ കാശി കാര്യം. ഞാൻ വേണ്ടെന്ന് വെച്ചു. അല്ല, ഇനിയിപ്പോ വേറെ ആഞ്ഞിലൊന്നും ഇല്ലല്ലോ. ഇനി ഒരു ആഞ്ഞിലുണ്ട്. ആ ചെല്ലാക്ക് ഒരു ബോധമില്ലാട്ടോ. അല്ല, ജോസുട്ടിയെന്ന് മനസ്സിലായിട്ടില്ല എന്തായാലും. ഇല്ല, ഞാൻ ജോസുട്ടിയെ വിളിച്ചത് പറയാം. എന്തിനെന്തിനെ? ജത അവിടെ എടുത്തോക്ക്, ഒന്നും പറയണ്ട അവനോട്. ജത എടുത്തു വെക്കണോ? എങ്ങായി ഞാൻ എടുത്തു വെക്ക്. ഞാൻ ഫോൺ വിളിക്കല്ലേ. 1, 2, 3, 4, 5, 6, 7, 8 8000 രൂപയല്ലേ. 4000 ഈ വെക്ക്. 4000 രൂപയ്ക്ക് വെക്ക്. 1000 വെക്ക്. 4000 ഇന്ത്യയിൽ ഇരിക്കട്ടെ. ഇത് ഇവിടെ നിന്ന് നമുക്ക് പടച്ചോ നന്നാന്ന് അങ്ങോട്ട് കരുതിക്കോ. ആർക്കും ഒന്നും പിടുത്തം കിട്ടിയിട്ടില്ലല്ലോ. പിന്നെന്താണ്? അല്ല, ഇനിയിപ്പോ ജോസൂട്ടി ചോദിച്ചാലോ? ചോദിച്ചെന്താണ്? എങ്ങനെ ഒത്തീർപ്പായി ചോദിക്കൂലേ? ഒന്നും ഓൻ അറിയണ്ട. ഓൻ 10000 രൂപ മേടിച്ചുകൊണ്ടിട്ട് 2000 വസൂലാക്കി, ബാക്കി 8000 അല്ലേ നമ്മുടെ ഇല്ല എന്നായി. നമ്മളത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഒരു കണക്കിന് പറഞ്ഞു ഒതുക്കി രക്ഷപ്പെട്ടു പോന്നാണെന്ന് അവനോട് പറഞ്ഞാ മതി. ഇക്കേ പല തവണ എന്റെ കയ്യിൽ കായ് മേടിച്ചിട്ട് 10-12000 രൂപയ്ക്ക് തരാൻ എടുക്കാൻ പോയി. ഇതുവരെ നയാ പൈസക്ക് തന്നിട്ടില്ല. 4000 എങ്കിലും ഇന്ത്യയിൽ ഇരിക്കട്ടെ. 4000 പിന്നല്ലേ പാടച്ചോ നന്നാ. 2 ദിവസം പഠിക്കണ്ട.